ഗുണ്ടാക്രമണത്തിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. തിരുവനന്തപുരം സ്വദേശി നിസാറാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നിസാർ പറയുന്നു. തിരുവനന്തപുരം കണിയാപുരം സ്വദേശി നിസാർ തനിക്കെതിരെയുണ്ടായ ഗുണ്ടാക്രമണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ട് 2 മാസമായി. അക്രമികളുടെ പേര് സഹിതം വ്യക്തമായ തെളിവുകളോടെയാണ് പരാതി നൽകിയിരുന്നത്. എന്നാൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ലെന്നും തന്നെ ആക്രമിച്ച ഗുണ്ടകൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണെന്നും നിസാർ പറയുന്നു. ആളിനെ വ്യക്തമായിട്ട് കണ്ട് ആളിനെ പറഞ്ഞു കൊടുത്തിട്ടും അവർ പറയണത് ഇത് കള്ളക്കേസാണ്. സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ട് കേസ് കൊടുത്തതിന്റെ റെസിപ്റ്റ് പോലും തന്നുമില്ല, എഫ്ഐആറാണ് എടുത്തിട്ടുമില്ല. പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കും DGPക്കും ആഭ്യന്തരമന്ത്രിക്കും ഒടുവിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകി. എന്നിട്ടും യാതൊരു ഫലവുമുണ്ടായില്ലെന്നും താൻ ഇപ്പോഴും ഗുണ്ടകളുടെ ഭീഷണി നേരിടുകയാണെന്നും നിസാർ പറഞ്ഞു. പോയി DGPയെ കണ്ട് 50% വികലാംഗനായതുകൊണ്ട് ഞാൻ സാമൂഹ്യക്ഷേമ വകുപ്പിലും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് കൊടുത്ത്, ഹോം മിനിസ്റ്ററിന് കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത്. ഇതിൻ്റെ കോപ്പികൾ മുഴുക്ക പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പോലും ഇതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇതെന്തൊരു സംവിധാനമെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ. ഗുണ്ടാ പ്രവർത്തനത്തിനെതിരെ പ്രതികരിച്ചതിനാണ് വികലാംഗനായ നിസാറിനെ ഗുണ്ടകൾ വീട് കയറി ആക്രമിച്ചത്. സംഭവം നടന്ന 2 മാസത്തിലേറെയായിട്ടും നടപടി ഉണ്ടാവാത്തതിനെതിരെ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ഇപ്പോൾ നിസാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിൽ സദാചാര ഗുണ്ട ആക്രമണം. ഒരുമിച്ച് സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത്. സംഭവത്തിൽ 5 പേരെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടിലേക്ക്. വടകര ആവളയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സദാചാര ഗുണ്ട ആക്രമണം നടന്നത്. സഹപാഠികളായ പെൺകുട്ടിയും ആൺകുട്ടിയും ഓട്ടോയിൽ സഞ്ചരിക്കവേ ബൈക്കിലെത്തിയ സംഘം തിരുവണ്ണൂരിൽ വെച്ച് ഓട്ടോ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തുകയായിരുന്നു. ഇരുവരും ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനെ ചോദ്യം ചെയ്ത സംഘം ആൺകുട്ടിയെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ആവള സ്വദേശികളായ ആദിൽ, മുഹമ്മദ്, സെയ്ഫുദ്ദീൻ, തിരുവള്ളൂർ സ്വദേശികളായ മൻസൂർ, ആരിഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മുസ്ലിം ലീഗ് SDPI പ്രവർത്തകരാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സിനിമാ സീരിയൽ താരം പ്രിയങ്ക ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. കേസിലെ നിർണായക വഴിത്തിരിവായ ഫോറൻസിക് റിപ്പോർട്ടും ഫോൺ കോൾ ഡാറ്റയും ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. കേസിലെ പ്രധാന പ്രതി താമരശ്ശേരി സ്വദേശി റഹീമിന് പ്രിയങ്കയുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ റഹീം ഇപ്പോൾ ഒളിവിലാണ്. ഇരുവരും ഒന്നിച്ച് താമസിച്ചതിന്റെ രേഖകളും മരണസമയത്ത് പ്രിയങ്ക ഗർഭിണിയായിരുന്നു എന്ന വിവരവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുക. 2011 നവംബർ 26-നാണ് വിഷം അകത്തു ചെന്ന് മരിച്ച നിലയിൽ പ്രിയങ്ക കാണപ്പെട്ടത്. യാത്രാമധ്യേ പരിചയപ്പെട്ട് പ്രണയത്തിലായ റഹീമിനൊപ്പം വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഭാര്യയും കുട്ടിയുമുള്ള വിവരം അറിച്ചുവെച്ചാണ് ഹിന്ദുമതാചാരപ്രകാരം റഹീം പ്രിയങ്കയെ വിവാഹം കഴിച്ചത്. അശോകപുരത്തെ ഫ്ളാറ്റിൽ ഒന്നിച്ച് താമസിച്ചു വരവെ ഗൾഫിൽ പോയ റഹീമിനെ ഗർഭിണിയായ വിവരം അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് റഹീമിന് ഭാര്യയും കുട്ടിയുമുണ്ടെന്ന കാര്യം പ്രിയങ്ക അറിഞ്ഞതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള റഹീം മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടിയുടെയും മുനീറിന്റെയും സഹായത്തോടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് പ്രിയങ്കയുടെ അമ്മ ജയശ്രീ PPL TV യോട് പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചന്ദ്രബോസ് വധക്കേസിൽ പ്രധാന സാക്ഷി കൂറുമാറി. 1-ാം സാക്ഷിയും ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ അനൂപാണ് കോടതിയിൽ മൊഴി മാറ്റിയത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ മൊഴി പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നുവെന്നാണ് അനൂപ് കോടതിയെ അറിയിച്ചത്. മരണമൊഴി രേഖപ്പെടുത്താനാവാത്തതിനാൽ കേസിൽ നിർണായകമായേക്കാവുന്ന സാക്ഷിമൊഴിയാണ് ഇതോടെ ഇല്ലാതായത്. ജനുവരി 29 പുലർച്ചെ ശോഭ സിറ്റിയിലെത്തിയ മുഹമ്മദ് നിസാം ആഡംബരക്കാരടുപ്പിച്ച് ചന്ദ്രബോസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു അനൂപിന്റെ ആദ്യമൊഴി. അമിതവേഗത്തിലെത്തിയ ഹമ്മർ കാർ തിട്ടയിൽ ഇടിച്ച് നിന്നുവെന്നും വാഹനം കടത്തിവിടാൻ ചന്ദ്രബോസ് വിസമ്മതിച്ചപ്പോൾ സുരക്ഷാ ജീവനക്കാരുമായി തർക്കമുണ്ടായെന്നും അനൂപ് 164 സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കി. എന്നാൽ സാക്ഷിവിസ്താരത്തിന്റെ ആദ്യ ദിവസം തന്നെ അനൂപ് മൊഴിമാറ്റി. മുഹമ്മദ് നിസാമും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ തർക്കം നടന്നിട്ടില്ല, ആഡംബര വാഹനം ഇടിക്കുകയല്ല ചന്ദ്രബോസിനെ തട്ടുകയായിരുന്നുവെന്നും അനൂപ് കോടതിക്ക് മുന്നിൽ പറഞ്ഞു. പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ആദ്യം മൊഴി നൽകിയതെന്ന് അനൂപ് കോടതിയിൽ വ്യക്തമാക്കി. ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ അനൂപ് ഉൾപ്പെടെ 111 സാക്ഷിമൊഴികളും അനുബന്ധ രേഖകളുമാണ് പ്രോസിക്യൂഷൻ പ്രധാന തെളിവായി കോടതിക്ക് മുമ്പിൽ വെച്ചത്. ഇതിൽ പ്രധാന സാക്ഷി അനൂപിന്റെ മൊഴിയാണ് കൂറുമാറ്റത്തോടെ ഇല്ലാതായത്. കേസിലെ മറ്റ് ദൃക്സാക്ഷികളുടെ വിസ്താരം വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നീന്തലറിയാവുന്ന സ്വാമി ശാശ്വതികാനന്ദ എങ്ങനെ മുങ്ങി മരിച്ചുവെന്ന് ഹൈക്കോടതി. പുനരന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കോടതി അറിയിക്കാൻ ജസ്റ്റിസ് ബി കമാൽ പാഷ സർക്കാരിന് നിർദ്ദേശം നൽകി. എന്നാൽ സ്വാമിയുടേത് ജലസമാധി അല്ലെന്നും അന്വേഷണം വേണമെന്നും ആർ ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നീന്തലറിയാവുന്ന സ്വാമി എങ്ങനെ മുങ്ങി മരിച്ചുവെന്ന സംശയമാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ പ്രകടിപ്പിച്ചത്. 3 സാഹചര്യങ്ങളിലാണ് നീന്തലറിയാവുന്ന ഒരാൾ മുങ്ങി മരിക്കുകയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തലയ്ക്കടിയേൽക്കുകയോ നീന്തി തളർന്ന് കൈകാലുകൾ കുഴയുകയോ വിഷാംശം ഉള്ളിൽ ചെല്ലുകയോ വേണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ പോലീസിനു വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി അസിഫലിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, പുതിയ വെളിപ്പെടുത്തലുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പുനരന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു. 6 എസ്.പിമാർ നേരിട്ട് കേസന്വേഷിച്ചതാണെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു. എന്നാൽ സാക്ഷിമൊഴികളോ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെന്ന വിവരം ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്ന് വിശദീകരണ പത്രിക സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന് 2 ആഴ്ച സമയവും അനുവദിച്ചു. ഇതിനിടെ ശാശ്വതികാനന്ദയുടെ മരണം ജലസമാധിയല്ലെന്ന് മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാതെ അഭിപ്രായം അംഗീകരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ശാശ്വതാനന്ദ സ്വാമി ഭയങ്കരമായി നീന്തറിയാവുന്ന ആളായിരുന്നു. അദ്ദേഹം നീന്ത് പഠിച്ചത് മണക്കാട്ടിക്കരയില. എന്നോട് അദ്ദേഹം പറയും, പള്ളിക്കുടുത്തി പോകുന്ന സമയം ഒരു വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിൽക്കുന്ന സ്ലേറ്റ് വന്ന് സ്ലേറ്റ് പുസ്തകമൊക്കെ കരയെ വെച്ചതിന് ശേഷം അദ്ദേഹം അക്കരയ്ക്കര നീന്ത് വരുന്നു, മണക്കാട്ടിക്കരയിൽ. പിന്നെ അദ്ദേഹം നല്ല നീന്തൽ വിദഗ്ധരായിരുന്നു. അദ്ദേഹം നീന്താൻ അറിയാവുന്ന ആൾ പുഴയിലെങ്ങനെ മുങ്ങി മരിച്ചതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം 3 വരെ, അതായത് സ്വയം സമാധി സ്വീകരിക്കില്ല എന്ന് എനിക്ക് 3 വരെ അഭിപ്രായമുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വളരെ ദുരൂഹമാണ്. ഇതാരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, ചെയ്തതാണോ, വിഷം ചേർത്തതാണോ, പിടിച്ചു കെട്ടിയതാണോ, തലക്കടിച്ചാണോ ഒന്നും എനിക്കറിയില്ല. മരിക്കുന്നതിന് തലേ ദിവസം സ്വാമി ശാശ്വതികാനന്ദ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്നും ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.